വയനാട്ടിൽ മാവോയിസ്റ്റ് നേതാവ് കീഴടങ്ങി കബനി ദളത്തിൻ്റെ ഡെപ്യൂട്ടി കമാൻഡറാണ് കീഴടങ്ങിയത് ലിജേഷൻ എന്ന് പറയുന്ന മുപ്പത്തിയെട്ട് വയസ്സുള്ള മാവോയിസ്റ്റ് നേതാവാണ് ഇന്ന് കീഴടങ്ങിയത് പുൽപ്പള്ളി സ്വദേശിയാണ് ലിജേഷ് ലിജേഷ് കീഴടങ്ങാനുള്ള കാരണം സർക്കാരിൻ്റെ മാവോയിസ്റ്റ് പുനരധിവാസ പാക്കേജാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംസ്ഥാന സർക്കാർ മാവോയിസ്റ്റ് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുന്നത് തീവ്രവാദത്തിലേക്ക് പോയിട്ടുള്ള യുവാക്കൾ തിരികെ വരിക എന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പാക്കേജ് അഞ്ച് ലക്ഷം രൂപ അങ്ങനെ കീഴടങ്ങിക്കഴിഞ്ഞാൽ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും മാറി മുഖ്യധാരയിലേക്ക് വന്നാൽ കീഴടങ്ങിക്കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ ലഭിക്കും അപ്പോൾ സർക്കാർ ജോലിയും ലഭിക്കും മാത്രമല്ല അഞ്ച് വർഷം പിന്നീട് ഇവർ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ കഴിയണമെന്നുള്ള വ്യവസ്ഥയുമുണ്ട് ഈ പാക്കേജിൽ ഈ പാക്കേജ് അനുസരിച്ചാണ് ലിജേഷ് കീഴടങ്ങിയത് ലിജേഷ് ഇന്ന് പറഞ്ഞൊരു കാര്യം താൻ ആന്ധ്രാപ്രദേശ് കർണാടക കേരള എന്നീ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് യുവാക്കൾ തിരികെ വരണം അതിലുള്ളവർ മാവോയിസ്റ്റ് ആശയത്തിന് ഇന്ത്യയിൽ യാതൊരു തരത്തിലെ പ്രസക്തിയും ഇല്ല ആ ആശയം പൂർണ്ണമായും കാലഹരണപ്പെട്ട ഒന്നാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ മുഖ്യധാരയിലേക്ക് വരാൻ തീരുമാനിച്ചത് കീഴടങ്ങാൻ തീരുമാനിച്ചത് എന്നാണ് ലിജേഷ് പറഞ്ഞത് പക്ഷേ ലിജേഷിൻ്റെ ഭാര്യ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കവിത എന്നാണ് കവിത ഇപ്പോഴും മാവോയിസ്റ്റ് സംഘടനയെ തന്നെ പ്രവർത്തിക്കുന്ന ആളാണ് കവിത കീഴടങ്ങുമോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞത് അത് വ്യക്തി സ്വാതന്ത്ര്യം എന്ന നിലയിലാണ് കാണേണ്ടത് എന്ന നിലയിലാണ് ലിജേഷിൻ്റെ പ്രതികരണം ഏതായാലും മുപ്പത്തിയെട്ട് വയസ്സുകാരനായ വലിയ മാവോയിസ്റ്റിന് ഡെപ്യൂട്ടി കമാൻഡർ ആണെന്ന് ആലോചിക്കണം കബലി ദളത്തിൻ്റെ കബലി ദളം വളരെ മൂന്ന് സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ദളം അതിൻ്റെ ഡെപ്യൂട്ടി കമാൻഡറാണ് കീഴടങ്ങിയത് അതുകൊണ്ട് തന്നെ വലിയൊരു നേതാവാണ് ഇന്ന് മാവോയിസ്റ്റ് പ്രസ്ഥാനം വിട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നതെന്ന് ചുരുക്കി പറഞ്ഞു